എന്താണ് മനസ്സ്, മനസ്സ് എവിടെയാണ്? വലിയ കുഴപ്പം പിടിച്ച ഒരു ചോദ്യമാണിത്, മനസ്സ് എന്ത്, മനസ്സ് എവിടെയെന്നൊക്കെ. നമ്മൾ പറയാറുണ്ട് എനിക്കതിന് മനസ്സില്ല, എനിക്കതിന് മനസ്സില്ല എന്ന് പലപ്പോഴും നമ്മൾ പറയാറില്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സെന്ന ഒന്നില്ല എന്നാണ് അർത്ഥം? അതല്ല, ആ കാര്യം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് എനിക്ക് മനസ്സില്ല എന്ന് പറയുന്നു, എനിക്കതിന് മനസ്സില്ല എന്ന് പറയുന്നു. ചിലപ്പോൾ നമ്മൾ പറയും എൻ്റെ മനസ്സിൽ തട്ടി പറയാണ്, അങ്ങനെ പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് എന്നൊരു അവയവമുണ്ട്, അവിടെ തട്ടിയാണ് പറയുന്നത് എന്നർത്ഥമുണ്ട്. അതുമില്ല, പറയുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് പറയാണ് എന്നാണ് അർത്ഥം. ചില ആളുകൾ ഇങ്ങനെ വലത് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയും, ഞാൻ മനസ്സറിഞ്ഞ് പറയാണ്. അങ്ങനെ പറയാറില്ലേ, ഞാൻ മനസ്സറിഞ്ഞ് പറയാണ് എന്ന് കരുതി മനസ്സ് ആ ഭാഗത്താണോ, നെഞ്ചത്താണോ മനസ്സ്? അതുമല്ല. ചില ആളുകൾ പറയും എനിക്ക് മനസ്സിലായി, ഞാൻ തലയിൽ കൈവച്ചുകൊണ്ട് പറയും. എന്ന് വെച്ച് മനസ്സ് അവിടെയാണോ, തലയിലാണോ? ചില രാസപ്രവർത്തനത്തെ കുറിച്ചാണോ ഈ മനസ്സ് എന്ന് പറയുമ്പോൾ വ്യക്തമാക്കുന്നത്? ആലോചിച്ച് നോക്കും. എന്നാൽ മനസ്സ് തലയിലോ അല്ലെങ്കിൽ നെഞ്ചത്തോ അവിടെ ഒന്നുമല്ല. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വിഷയത്തിൽ ആരോപിച്ചുകൊണ്ട് പറയാറുണ്ട് അല്ലെ, കുറ്റപ്പെടുത്തിക്കൊണ്ട്, അവൻ്റെ മനസ്സ് കടുകട്ടിയാണെന്ന് പറയും, അങ്ങനെയും പറയാം എന്ന് കരുതി. മനസ്സ് ഒരു കരവസ്തുവാണോ? അതുമല്ല. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞോളൂ, അങ്ങനെ പറയാൻ ആവശ്യപ്പെടാറ്. അപ്പൊ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ഈ മനസ്സ് എന്ന് പറഞ്ഞത് ഒരു ഇരുട്ടറയാണ്, നമ്മൾ പല കാര്യങ്ങളും ഏതോ ഇരുട്ടറയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നർത്ഥമുണ്ടോ? അതുമില്ല, മനസ്സ് എന്നത് ഒരു ഇരുട്ടറയൊന്നുമല്ല. പിന്നെ എന്താണ് ഈ മനസ്സ് എന്ന് പറഞ്ഞാൽ? മനസ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാം, ഇനിയും പറയാറുണ്ട് അല്ലേ. നമ്മൾ പറയും നല്ല മനസ്സാണ് വേണ്ടത്, മനസ്സ് നന്നാവട്ടെ. ഇങ്ങനെ മനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പലതും പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് ഈ മനസ്സ്, അത് എവിടെയാണ്? പ്രഭാഷണകല പഠിക്കുന്നത് നമ്മളൊക്കെ ഈ മനസ്സുമായി ബന്ധപ്പെട്ടും മനസ്സിൻ്റെ സങ്കീർണതയെ സംബന്ധിച്ചൊക്കെ ഒരല്പം അറിഞ്ഞിരിക്കണം. അതിസങ്കീർണമായൊരു സമസ്യയാണ് മനസ്സ് എന്ന് പറയുന്നത്. അത് നിഗൂഢതയുടെ കേന്ദ്രമാണ് മനുഷ്യ മനസ്സ്. മനസ്സൊരു പിടികിട്ടാപ്പുള്ളിയാണ്. തീർച്ചയായും മനസ്സിനെ പറ്റി